അതെ, ഒട്ടും വൈകിട്ടില്ല. 73-കാരനായ തനിക്ക് ഈ വൈകിയ വേളയിൽ 68-കാരിയായ വധുവിനെ കണ്ടെത്തി സമ്മാനിച്ചതിന് വി കെ വർഗീസ് നന്ദി പറയുന്നത് കോവിഡിനോടാണ്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഇപ്പോൾ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ നടന്നത്, അതും കോവിഡ് കാരണം. 73-കാരനായ വി കെ വി കാറ്ററിംഗ്സ് ഉടമ വർഗീസ് വധുവാക്കിയത് 68-കാരി അശ്വതിയെ. തിങ്കളാഴ്ച ഉദയംപേരൂർ കണ്ടനാട് പള്ളിയിൽ നടന്ന വിവാഹ വിരുന്നിൽ ഇരുവരുടെയും മക്കളും കൊച്ചുമക്കളുമൊക്കെ സന്തോഷത്തോടെ പങ്കെടുത്തു. കൽപ്പന ബ്യൂട്ടി പാർലർ ഗ്രൂപ്പിന്റെ ഉടമ അശ്വതിയുടെ ഭർത്താവ് 3 വർഷം മുമ്പും വർഗീസിന്റെ ഭാര്യ 3.5 വർഷം മുമ്പും മരിച്ചു. കേരളം, ചെന്നൈ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബ്യൂട്ടി പാർലറിന് തുടക്കമിട്ടത് അശ്വതിയാണ്. രജനീകാന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ കോസ്മെറ്റിക്സ് വാങ്ങുന്നത് അശ്വതിയുടെ പക്കൽ നിന്നുമാണ്. ഒരു പൊതുസുഹൃത്ത് 2 വർഷം മുമ്പ് ഇരുവരുടെയും വിവാഹകാര്യം എടുത്തിട്ടെങ്കിലും കേറ്ററിംഗിന്റെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും തിരക്കിലായിരുന്ന വർഗീസ് ഒട്ടും താല്പര്യം കാട്ടിയില്ല. പിന്നീടാണ് എല്ലാം തകടം മറിച്ച് കോവിഡിന്റെ വരവ്. 3 ആൺമക്കളും കുടുംബത്തോടൊപ്പം വിദേശത്തായതിനാൽ വർഗീസ് തീർത്തും ഒറ്റപ്പെട്ടു. അസഹനീയമായ ഏകാന്തത ഒരു കൂട്ടിനെ കുറിച്ച് ആലോചിക്കാനും പ്രേരണയായി. വർഗീസിന്റെ മൂത്ത മകനാണ് ആദ്യം അശ്വതിയോട് വിവാഹകാര്യം സംസാരിച്ചത്. ഭാവിയെക്കുറിച്ച് ആകുലതകൾ ഉണ്ടായിരുന്നെങ്കിലും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ അവർ വിമുഖയുമായിരുന്നു. അപ്പോഴേക്കും ഇളയ 2 മക്കളും പപ്പയ്ക്ക് വേണ്ടി ഹംസങ്ങളായി. സ്വന്തം മകളും പച്ചക്കൊടി കാട്ടിയതോടെ അശ്വതിയുടെ മനസ്സ് മാറി. ഇതിനിടെ വർഗീസിന് കോവിഡ് പിടിപെട്ടു. തന്റെ രോഗം മാറുന്നതിനായി അശ്വതി രാത്രി മുഴുവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്ന് മക്കൾ അറിയിച്ചപ്പോൾ വർഗീസിന്റെ മനസ്സ് നിറഞ്ഞു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനും അവർ ആളെ കണ്ടെത്തി. പിന്നീട് ഫോണിലൂടെ ഇരുവരും അടുത്തറിയുകയായിരുന്നു. ആ തീരുമാനം എടുക്കുമ്പോൾ ഇത് ഞങ്ങൾ തീരുമാനം എടുക്കുന്നതല്ല, എടുത്ത് വരുമ്പോൾ സമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതയാണ്. ഈ വയസ്സാകത്ത് വരെയുള്ള ചോദ്യം വരാവുന്നതാണ്. അതെങ്ങനെ അന്ന് കേരളത്തിൽ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്വേഷിച്ചു. അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഏരിയയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച് വരണമെങ്കിൽ കാരണം വേണം. അപ്പോ തനി നാടനാണ് താനെന്ന് വർഗീസ് പറയും. മലയാളം മാത്രമാണ് വശം. എന്നാൽ ഡൽഹിയിൽ ജനിച്ചു വളർന്ന് അമേരിക്കയിൽ നിന്നും കോസ്മെറ്റോളജിയിൽ ഉന്നത പഠനം നടത്തിയ അശ്വതിക്ക് ഇംഗ്ലീഷിനോടാണ് പ്രിയം. കിടപ്പ് രോഗിയായിരുന്ന ഭർത്താവിനെയും ഇരു മാതാപിതാക്കളെയും അവരുടെ അന്ത്യകാലത്ത് അശ്വതി ഭംഗിയായി പരിചരിച്ചുവെന്നറിഞ്ഞപ്പോൾ വർഗീസിന് കൂടുതൽ ആദരവ് തോന്നി. സൗന്ദര്യബോധമുള്ള ഒരു പങ്കാളിയെ ലഭിച്ചത് ഭാഗ്യമായി അശ്വതിയും കരുതി. പനമ്പുകാട് കായൽ തീരത്തുള്ള വീട്ടിലേക്ക് നവദമ്പതികൾ താമസവും മാറ്റി. കഴിഞ്ഞ 4 മാസമായി അശ്വതി തന്റെ വീട് മോടി പിടിപ്പിക്കുന്നതിനുള്ള ഓട്ടത്തിലുമായിരുന്നു. തങ്ങളുടെ ഒത്തൊരുമയുടെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ഈ വീടെന്ന് ഇരുവരും അഭിമാനത്തോടെ പറയുന്നു. കേരള കൗമുദി.